ഷട്ടറിന് ശേഷം ശ്രീ ജോയ് മാത്യു തിരക്കഥയും സംഭാഷണം ഒരുക്കുന്ന ചിത്രമാണ് അങ്കിൾ അങ്കിളുടെ വിശേഷങ്ങളുമായി ശ്രീ മാത്യു അതിഥി നമസ്കാരം ഈ സദാചാര സമൂഹത്തിൽ ഒരു വലിയ വിഷയമാണ് അത് സംബന്ധിച്ചുണ്ടാകുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നു അപ്പം ഇതിൽ നിന്നൊക്കെ ഉണ്ടായ അസ്വസ്ഥതകളിൽ നിന്നാണോ ഇങ്ങനെയൊരു സിനിമ രൂപം കൊണ്ടത് ഇങ്ങനെ ഒരു സദാചാര പ്രശ്നം പറയാം എന്ന് ഒരു സ്വാഭാവികമായ വളർച്ചയിൽ സംഭവിച്ചു പോയതാണത് അതായത് നമ്മൾ സദാചാരത്തിനെതിരെ ഒരു സിനിമ എടുക്കളയാം അങ്ങനെയുള്ള ഒരു പരിപാടിയല്ലത് ഒരു ത്രെഡാണ് അച്ഛൻ്റെ സുഹൃത്തായ ഒരു മനുഷ്യനോടൊപ്പം അയാൾ ശരിയല്ല എന്ന് സുഹൃത്ത് അച്ഛനും അറിയാം അയാൾ സ്ത്രീലമ്പടനാണ് ബിസിനസ്സുകാരനാണ് സ്ത്രീകളെ എങ്ങനെ വേണമെങ്കിലും അയാൾ വളയ്ക്കും എന്നൊക്കെ അയാൾക്കറിയാം അയാൾ കൂടെ മകൾ യാത്ര ചെയ്യുന്നു രാത്രിയാകുമ്പോൾ വീട്ടിലെത്താം പക്ഷേ എത്തുന്നില്ല ഇങ്ങനെ ഈ ഒരു അച്ഛൻ്റെ ആദിയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് അപ്പോൾ ആ ഒരു എഴുത്തിൻ്റെ ഒരു ഗ്രോത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ് കാരണം അതാണ് റിയൽ ഇഷ്യൂ ആയത് പിന്നെ ഈ എഴുതി വന്നപ്പോൾ അച്ഛൻ്റെ വിഷമങ്ങളൊരു ഭാഗത്തുണ്ട് ഉത്കണ്ഠകൾ ഒരാവശ്യമില്ലാത്ത ഉൽക്കണ്ഠയാണ് നമുക്ക് മനസ്സിലാവും എന്തിനാണ് ഇങ്ങനെ വേചാരാവുന്നൊക്കെ തോന്നും പക്ഷേ അതിൻ്റെ ക്ലൈമാക്സ് വന്നപ്പോൾ നമ്മളെ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് അങ്കിളായിട്ട് മമ്മൂട്ടി വന്നത് മമ്മൂട്ടിക്ക് വളരെ ക്ലീൻ ആയിട്ടുള്ള ഇമേജ് ആണ് മമ്മൂട്ടിയെ ഒരു സ്ത്രീലംബടനാക്കിയാൽ വിശ്വസിക്കുമോ ഈ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക അത് വലിയ ഇഷ്യൂ അത് അത് പടം തുടങ്ങുന്നതിന് മുമ്പും തുടങ്ങിക്കഴിഞ്ഞിട്ടും ഒക്കെ നമുക്കറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ ആ ഒരു മിത്തിനെ പൊളിക്കേണ്ടത് മമ്മൂട്ടി എന്ന നടൻ്റെ കടമയാണ് മമ്മൂട്ടി ഒരു മോറൽ അംബാസിഡറാണ് കേരളത്തിൻ്റെ മമ്മൂട്ടിയുടെ മകളെ നിങ്ങൾക്ക് മമ്മൂട്ടിയുടെ കൂടെ നമ്മൾ നമ്മുടെ മകളെ ആരെ ആരും അയക്കാം നോക്ക് അത്രയും ഒരു ജെൻറ്റിൽമാൻ ആണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം പക്ഷേ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിനുള്ള ഇമേജ് ബ്രേക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള കുറെ ചലനങ്ങൾ ഉണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുതൽ മുതൽ ഉണ്ട് പക്ഷേ അപ്പോഴൊക്കെ മമ്മൂട്ടിയോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനത്തെ ഒരാളല്ലല്ലോ സിനിമയുടെ അന്ത്യത്തിൽ ഞാൻ അങ്ങനത്തെ ആളല്ലല്ലോ നല്ല ആളല്ലേ എൻ്റെ മോളെ പോലെ നോക്കുന്ന ആളല്ലേ പിന്നെ എന്തിനും ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവർ എൻ്റെ ഷോട്ട് കഴിഞ്ഞിട്ടാണ് അച്ഛൻ്റെ ഷോട്ട് കഴിഞ്ഞിട്ടാണ് ആ ഷോട്ട് വെച്ചിട്ടുള്ളത് എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത് നമ്മുടെ ഇങ്ങനെ നോക്കുന്നോക്കെയാണ് ആ ക്യാരക്ടർ പ്രേക്ഷകർ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ഊഹിച്ചെടുത്തോ അത് നമ്മൾ വിഷയമേ അല്ല നിങ്ങൾ ആരോപിക്കുകയാണ് അയാൾ ശ്രീലംപടനാണെന്നുള്ളത് അയാളുടെ ഇമോഷൻസിലൂടെയും ജസ്റ്റേഴ്സിലൂടെയും നിങ്ങൾ ആരോപിക്കുന്നതാണ് നിങ്ങൾ ഈ ആരോപിക്കുന്നതിൻ്റെ ആകത്തുകയാണ് അവസാനത്തെ സദാചാര പോലീസ് വരുന്നത് അപ്പോൾ ഈ മമ്മൂട്ടി നിങ്ങളുടെ ഇമേജിനെ തകർക്കുക എന്നുള്ളത് മമ്മൂട്ടിയുടെ തന്നെ വിശേഷിച്ചിരിക്കും അല്ല അതിലൊരു പ്രശ്നമുള്ളത് കാഴ്ചക്കാർ കുടനീളം ഈ പിരിമുറുക്കം ഫീൽ ചെയ്യണമല്ലോ എന്താണ് സംഭവിക്കുക എന്നൊരു ആകാംക്ഷ പ്രേക്ഷകർക്ക് വരണമല്ലോ പക്ഷേ അത് പ്രൊഡിക്റ്റബിൾ അല്ലേ മമ്മൂട്ടി നല്ലവനാണല്ലോ അല്ല അത് ഈ സിനിമയുടെ ഒരർത്ഥത്തിൽ സിനിമയുടെ ഈ കലാപരതയെ ചോദ്യം ചെയ്യുന്ന കാര്യം തന്നെയാണ് മമ്മൂട്ടിക്ക് വികാരം വേറെ നടനാണെന്ന് ആയിരിക്കുക വേറെ നടനാണെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു പുതുമുഖമാണെങ്കിൽ പോലും നമുക്ക് പിരിമുറുക്കം അത് കേരളത്തിൻ്റെ നമ്മളുടെ മനസ്സിൽ മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും ഒക്കെ പല ആൾക്കാരെ കുറിച്ചുള്ള ഒരു ഒരു സിനിമ ഉണ്ടാക്കിയെടുത്തിട്ട് പോകുന്നുണ്ട് അയാൾ ആത്യന്തികമായി നല്ലവനായിരിക്കും മമ്മൂട്ടി ഒരു റേപ്പ് ചെയ്യുന്ന സീനുകൾ ആലോചിക്കാൻ പറ്റുമോ മമ്മൂട്ടി ഇത് അഭിനയിക്കുന്നുള്ള വേറെ കാര്യം നമുക്കങ്ങനെ ആലോചിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഇമേജ് അങ്ങനെ വളർന്നിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ അപ്പം ഇതിന് ഒരു പരിമിതിയുണ്ട് പക്ഷേ അതേസമയം മമ്മൂട്ടി അഭിനയിച്ചത് ഈ പടത്തിന് കേട്ട് റീച്ച് ഭയങ്കരമാണ് അതിൻ്റെ വിതരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും തിയേറ്റർ കിട്ടാനാണെങ്കിലും ജനങ്ങൾ ഇത് കയറാനാണെങ്കിലും മമ്മൂട്ടി ചിത്രം തന്നെയാ പറയുള്ളൂ അങ്ങനെയാണ് ഇതിൻ്റെ റീച്ച് അപ്പോൾ അതിലെനിക്ക് തോന്നുന്നത് ഞാൻ സൊസൈറ്റിയോട് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം മമ്മൂട്ടി പറയുമ്പോൾ മമ്മൂട്ടിയിലൂടെ പുറത്തു വരുമ്പോൾ അതിന് റീച്ച് കിട്ടും അത് റീച്ച് കിട്ടേണ്ട ആവശ്യമുണ്ട് ഈ പടം ഷട്ടറിനേക്കാളും ഉയർന്നു എന്നില്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തും എന്ന് പറഞ്ഞ ജോയ് മാത്യുവിനോട് പണി നിർത്താറായോ എന്നൊരു ചോദ്യം ഉന്നയിക്കട്ടെ സിനിമ കണ്ട നികം എന്ന് തോന്നി ഒരാളാണ് അല്ലേ അവനെ ചോദ്യത്തിൽ പ്രസിദ്ധിയില്ല ഞാൻ ഭയന്നു പോയിരുന്നു ശരിക്കും അങ്ങനെ എങ്ങനെ ധൈര്യം അതായത് നമ്മൾ ചെയ്യുന്നൊരു വർക്കിനെ ഇവിടെയുള്ള നമ്മളുടെ ഒരു കമ്മിറ്റ്മെൻറ്റും നമുക്കതിലുള്ള ഒരു വിശ്വാസവും പ്രേക്ഷകരുള്ളൊരു വിശ്വാസവും പക്ഷെ എന്നുള്ള സിനിമ ശരിക്കും തിയേറ്ററുകളിലല്ല ഞാൻ കണ്ടത് എന്ന് മനസ്സിലായതിരിക്കും ഈ അങ്കളുടെ പ്രൊമോഷൻ തുടങ്ങിയപ്പോഴാണ് ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടപ്പോൾ ഷട്ടറിനേക്കാൾ മികച്ചതായിരിക്കണം ഷട്ടറിനേക്കാൾ നന്നായിരിക്കണം ഷട്ടർ അങ്ങനെയാണ് അപ്പോഴാണ് ഞാൻ ഇത്ര അധികം ആൾക്കാർ ഇപ്പോൾ ഈ ഡി വി ഡി വിറ്റുവാണെങ്കിൽ നല്ല പൈസ ഇടയ്ക്കുണ്ടാവും കാരണം ആൾക്കാർ മുഴുവൻ ഡി വി ഡി കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഉറപ്പായി എന്താ വെച്ചാൽ ആ ഒരു സിനിമയുടെ ഒരു സിനിമ കൊടുത്തിട്ടൊരു വിശ്വാസം എന്തായാലും പ്രേക്ഷകർ ഇതിൽ തിരിച്ചു തരും കാരണം ഒരു തരി പോലും ഇതിൽ കള്ളത്രല്ല മായം ചേർക്കാത്ത പാലുതൊക്കെ പറയില്ലേ നിങ്ങൾക്കൊരു ഷോർട്ട് പോലും കൃത്രിമമായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല ജീവിതത്തിൽ ഇല്ലാത്ത അപ്പം പിന്നെ എനിക്ക് ഉറപ്പല്ലേ നേരെ ഒരു ഞാനിപ്പോൾ ഒരു ഭയങ്കര പ്രണയകഥ പറയുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഥ ഉണ്ടാക്കിയിട്ട് ഒക്കെ പറയാൻ കഴിഞ്ഞോ അപ്പോൾ എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റില്ല ദാറ്റ് ഇസ് എ ഫിക്ഷൻ ഇത് ഫിക്ഷൻ ആകുമ്പോൾ തന്നെ ബേസ്ഡ് ഓൺ ദ റിയാലിറ്റി ഷട്ടർ അങ്ങനെ തന്നെയാണ് അത് റിയാലിറ്റിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഉറപ്പിൻ്റെ മുകളിലാണ് ഞാൻ പറഞ്ഞത് ഈ പടം പ്രത്യേകിച്ച് അമ്മക്കയുടെ മൂന്ന് പടങ്ങൾ കഴിഞ്ഞ് നിൽക്കുക കേട്ടോ കഴിഞ്ഞ മൂന്ന് പടങ്ങളും തന്ന നിരാശാജനകമായ റിപ്പോർട്ട് കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു ചോദ്യം വരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ഡൈറ്റ് പറയുന്നു ജോലി നിർത്താം സംവിധാനം എന്ന ജോലിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ ഞാൻ അതെന്തുകൊണ്ട് അതായത് കഥാ തിരക്കഥ സംഭാഷണം നിർമ്മാണം അഭിനയം ജോയ് മാത്യു എവിടുന്ന് വന്ന ആളാണ് അത ഇപ്പം നോക്ക് ബാലചന്ദ്രമേനോനായി രൂപപരിണാമം വരികയാണ് അങ്ങനെയൊന്നുമില്ല നിർമ്മാതമായത് ശരിക്കും ഞാൻ നിർബന്ധിതനായതാണ് എന്ന് വെച്ചാൽ നിർമ്മാതാവായിരുന്നില്ല ഞാൻ ഞാനൊരു ഈ ഗിരീഷ് ദാമോദർ എന്നുള്ള പക്ഷേ എനിക്കൊരു പത്തിരുപത്തഞ്ച് ജോലി അറിയാം ഞാൻ കാണുമ്പോഴൊക്കെ ഇയാൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട അസ്റ്റൻ ഡയറക്ടറായിട്ട് ആ അവിടെ പോയി ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ കോഴിക്കോട് ഞങ്ങൾക്കൊരു മെയിൻ ഫ്രീം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ക്യാമ്പുണ്ട് അവിടുന്ന് ഒരുപാട് സംവിധായകന്മാരുണ്ടായിട്ടുണ്ട് തോമസ് സൊബാസ്റ്റ്യൻ സുധീഷ് അങ്ങനെ ഒരുപാട് ആണ്ടായിട്ടുണ്ട് ഞാനൊക്കെ അവിടെ നിന്ന് തന്നെ തന്നെയാണ് കല്യാണത്തിന് വീഡിയോ എടുക്കാൻ പോകുന്നത് മുതൽ വലിയ ഈവൻസ് ചെയ്യുന്നവരെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട് ആ കമ്പനി അപ്പോൾ അതിലൊക്കെ അസിസ്റ്റൻ്റായിട്ടൊക്കെ ഗിരീഷ് ഉണ്ടായിരുന്നു ഞാൻ തന്നെ ഗിരീഷ് എടുത്തതിൻ്റെ ഒരു ടെലിഫിലിം വരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോൾ കാണുമ്പോഴും പറയും പുതിയ കഥ കിട്ടിയിട്ടില്ല എന്നുള്ള കഥ ഒക്കെയാണ് അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു നിനക്കൊരു കഥ കഥയാണ് തന്നേക്കാം എന്നിട്ട് പ്രശ്നം തീരുമോ അപ്പോൾ അവൻ ആ കഥ തീരുമായി അപ്പോൾ ഒരു നാല് കഥകൾ പറഞ്ഞോളൂ ആ പറയാൻ പറ്റിയൊരു മൂഡിലായിരുന്നു അപ്പം നാലും കേട്ടപ്പോൾ ഈ ആകെ പരിഭ്രമിച്ചിട്ട് അയ്യോ ഇത് ആ കൺഫ്യൂഷനായി പറഞ്ഞു പിന്നെ കാലം കുറേ കഴിഞ്ഞ് ഷട്ടറിൻ്റെ സമയത്ത് ഇയാൾ വിളിച്ചപ്പോൾ ഇയാൾ വേറെ പടത്തിന് വർക്കില്ലാന്ന് പറഞ്ഞു അങ്ങനെ പത്മകുമാർ ഉണ്ട് എനിക്ക് പത്മകുമാർ സംവിധായകൻ എനിക്കിഷ്ടമുള്ള സംവിധായകനാണ് അയാളെ വാസ്തവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ആ പപ്പനോട് ഞാൻ പറഞ്ഞു ഞാൻ ഒരു സബ്ജക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് പറ്റിയതെന്ന് പറഞ്ഞു വെറുതെ പറഞ്ഞാൽ അങ്ങനെ അത് നടക്കുന്നില്ല പപ്പൻ വിളിക്കുമ്പോഴും നടക്കുന്നില്ല അസൻ്റെ പപ്പൻ പറഞ്ഞു എനിക്ക് തരാമെന്ന് പറഞ്ഞ സബ്ജെക്ട് എൻ്റെ ശിഷ്യന് കൊടുത്തേക്ക് ഈ ഗിരീഷിന് ഭയങ്കര കുരുത്തുള്ളതാണ് അന്ന് മുതൽ ഗിരീഷ് എൻ്റെ കൂടെയാണ് അപ്പോൾ ഗിരീഷിന് വേണ്ടി ഞങ്ങൾ പലതും ആലോചിച്ചിട്ട് പല കഥകളും ആലോചിക്കും ഇപ്പോൾ ഞാൻ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ വണ്ടിയിലുണ്ടാവും ഓരോരുത്തരും ആലോചിക്കും അപ്പോൾ അയ്യോ അത് ഹെവിയാണ് ഇത് അത് ശരിയാവില്ല അത് ശരിയാവില്ല അങ്ങനെ വന്നൊരു സബ്ജെക്റ്റാണത് അപ്പോൾ ഗിരീഷിന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സബ്ജെക്ട് തന്നെയാണത് എനിക്ക് സംവിധാനം ചെയ്യാനുള്ളതല്ല ഞാൻ എഴുതി കൊടുത്തു മാത്രമേ ഉള്ളൂ എഴുതി കൊടുത്ത് കഴിഞ്ഞപ്പം ഈ കഥ കേട്ടപ്പോൾ മമ്മൂക്ക പറയുന്നു മമ്മൂക്കനെല്ലാം ഉദ്ദേശിച്ച ഞങ്ങൾ ഞാൻ അഭിനയിക്കാം നിങ്ങൾ വേണ്ട മമ്മൂട്ടി എപ്പോഴും ഒരു ഭാരമല്ലേ ഒരു ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു കഥ പറയാനാണ് താല്പര്യമെങ്കിൽ ഒരു ഒരു റിയലിസ്റ്റിക്കായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിലും മമ്മൂട്ടിയെപ്പോലുള്ള വലിയ ആളുകൾ വരുമോ അത് പറയുന്നത് ചിലപ്പോൾ ജോയ് മാത്യുവിനും മമ്മൂട്ടിയായിട്ട് സൗഹൃദം ഉണ്ടാകുമായിരിക്കും പക്ഷേ ഒരു ആ പ്രൊജക്റ്റിനാകെ അത് പലർക്കും പല പോലെയാണ് ഇപ്പോൾ ഒരു താരം എന്നുള്ള രീതിയിൽ നിങ്ങൾ മമ്മൂട്ടിയെ കാണുകയാണെങ്കിൽ നിങ്ങളതിനനുസരിച്ച് തീയേണ്ടി വരും നമുക്ക് നിങ്ങളൊരു നടനാണ് എനിക്കങ്ങനെ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡ്രസ്സ് തന്നെ മമ്മൂട്ടി ധരിച്ചിട്ടുള്ളൂ രണ്ടേ രണ്ട് ഡ്രസ്സ് ധരിച്ചിട്ടുള്ളൂ അവർ അല്ലേ പറ്റുള്ളൂ അത്രേ പറ്റുള്ളൂ നല്ല ചാൻസ് കിട്ടിയ പൂരം അധികം ധരിച്ചാളി രണ്ടേ രണ്ട് ഡ്രസ്സ് പറ്റി ഉപയോഗിച്ചിട്ടുള്ളൂ ഉപയോഗിച്ചുള്ളൂ അതുമാത്രമല്ല ഒരു ഡയലോഗ് പോലും മാറ്റണമെന്നോ ഞമ്മമുക്കൻ്റെ കൂടെ പല പഠത്തിലും അഭിനയിച്ചതാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സ്ക്രിപ്റ്റ് നോക്കുന്നു ഇതെന്താ ആരെഴുതിയത് ഇവിടെ ഇങ്ങനെ അങ്ങനെ ശരിയാകുമ്പോൾ നമുക്ക് ചോദിക്കുന്ന ആളാണ് ഞാൻ ആദ്യം തന്നെ ഇത് എഴുതി ബൈറ്റ് ചെയ്ത് അങ്ങ് കൊടുത്തു അവരുടെ വേണ്ട ഞാൻ നോക്കുന്നൊന്നുമില്ല ഞാൻ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഞാൻ വാട്സപ്പിൽ പി ഡി എഫ് അയച്ചു കൊടുത്തു ഇനി കിട്ടിയാൽ പറയണല്ലോ നോക്കിയോ ചോദിച്ചു ആ ഞാൻ വായിച്ച് നോക്കിയാൽ പിന്നെ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ല കാരണം ഇത് വായിച്ച് അഗ്രി ചെയ്തിട്ടാണല്ലോ വരുന്നത് ഒരു ഡയലോഗ് മാത്രം ഉപ്പര് ചേർത്തു അതിനെ ഫോൺ ചെയ്തു ചോദിച്ചു ഞാനന്ന് അവിടെ ഇല്ലായിരുന്നു ഞാനൊന്നിങ്ങനെ മാറ്റിക്കോട്ടേ വളരെ നന്നായി അങ്ങനെ അങ്ങനെ വേണം ആക്ടേഴ്സ് എനിക്കൊരു ഭാരമായിട്ട് എനിക്ക് എനിക്ക് അദ്ദേഹം സാധാരണ മമ്മൂട്ടിയെ കുറിച്ച് പറയുക എൻ്റെ സ്ക്രീൻ ഏജ് ഒരു ഫോർട്ടിക്കുള്ളിൽ ആയിരിക്കണം അങ്ങനെ ഒരു വാശി പിടിക്കുന്ന ആളാണ് എന്നാണ് അപ്പോൾ ഈ ഇത്രയും പ്രായമുള്ളൊരു കഥാ മാത്രം ചെയ്യാമെന്ന് മമ്മൂട്ടി സമ്മതിക്കാൻ ആ ഒരു റീസൺ എന്തായിരിക്കും ഇത് വേറെ ആരെങ്കിലും ചെയ്ത് ചെയ്യും അങ്ങനെ ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട് ചില ക്യാരക്ടറൊക്കെ നമ്മൾ കൈ കിട്ടി വിടില്ല ഇതിലേക്ക് മറ്റൊന്ന് ചെയ്തതല്ലെന്ന് വെച്ചിട്ട് അതുമാത്രമല്ല ചില തിരിച്ചറിവുകൾ ഉണ്ടാവല്ലോ ചില നടന്മാർക്ക് ഇനിയിപ്പോൾ ഒരു കോളേജ് വിദ്യാർത്ഥിയായിട്ട് എന്തായാലും നമുക്കൊക്കെ അഭിനയിക്കാൻ പറ്റില്ല പ്രൊഫസറായിട്ട് റിട്ട് അഭിനയിക്കണെ തന്നെ റിട്ടയർ ചെയ്യേണ്ട സമയം ആകുമ്പോൾ യുവ പ്രൊഫസർ അല്ലേ അപ്പോൾ ഇത് ഒരാടുത്തത് ഗ്ലാമറസ് ആയ ക്യാരക്ടർ തന്നെയാണല്ലോ അല്ലാതെ ഈ പാടത്ത് പണിക്കൂന്ന ഒരാളല്ല ഒന്നാമത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിരയിടുന്ന നിരയിടാൻ പറഞ്ഞപ്പോൾ ചോദിച്ചു ഫുൾ ഡെറു ചോദിച്ചതിനോളൂ വേറെ വേണ്ട ഒരു സാൾട്ടാൻ പെപ്പർ എന്ന് പറയും കാരണം ഇനി മുതൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പല ക്യാരക്ടേഴ്സും എനിക്ക് ഉറപ്പാണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും നല്ല മൂക്കയുടെ ക്യാരക്ടേഴ്സ് ഇനി വരാൻ പോകുന്നുള്ളൂ കാരണം ആൾക്കാർക്ക് പേടിയുണ്ട് ചോദിക്കാൻ ആരായിട്ട് അഭിനയിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ചോദിച്ചാൽ ചാടികളിക്കുവെച്ചിട്ട് ആരും ചോദിക്കില്ല നമ്മളാദ്യം പറഞ്ഞു കൃഷ്ണകുമാറിൻ്റെ പ്രായതാണ്

അല്ലെങ്കിൽ അങ്ങനെ വേണമെന്നൊരു അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പാണ് ഞാൻ എങ്ങനെ മനുഷ്യന്മാരോട് സംസാരിക്കുന്നത് അതുതന്നെ എൻ്റെ ക്യാരക്ടർ സംസാരിക്കുക അപ്പം എൻ്റെ മോൾ എന്നോട് പറയുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഡയലോഗുകളൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് അങ്ങനത്തെ ഒരു കുട്ടി ഇങ്ങനെയൊക്കെ പറയുള്ളൂ ചില കാര്യങ്ങൾ എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ ഇവരുടെ പുതിയ ജനറേഷൻ്റെ മ്യൂസിക് എനിക്കറിയില്ലായിരുന്നു അവരുടെ മ്യൂസിക് സെൻസ് എന്താണ് എന്താണ് അപ്പം ഞാൻ അവളോടൊന്ന് ചോദിച്ചു കാർത്തികനോട് ചോദിച്ചു അപ്പോൾ ഉള്ളവർ എന്നെ ആൾക്കാരുടെ മ്യൂസിക്കാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടം അപ്പോൾ അതൊക്കെ അതിലെങ്ങനെ ആഡ് ചെയ്യും പിന്നെ ചില മെൻഡ്രസങ്ങള് ഒക്കെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ തന്നെ നോക്കി നോക്കും ഞാൻ ഞങ്ങൾ ഒരുമിച്ചാൽ പോവുക അപ്പോൾ ഞാൻ പറയും അവർ കാര്യം ചെയ്യും നീ ആ സീൻ എങ്ങനെ ചെയ്തോ അതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ മൊബൈലിങ്ങനെ താഴെ വീട് നടക്കുന്നു പിന്നെ മൊബൈൽ ബാക്ക് പോക്കറ്റിൽ അതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നൊന്നുമല്ല അതൊക്കെ അവരുടെ തന്നെ അവർക്ക് ഏതാണ് കംഫർട്ടെന്നു വെച്ചാൽ അതിന് പിടിയാൽ നല്ലേപ്പോഴും ജോയ് മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജോൺ എബ്രഹാമിൻ്റെ സിനിമയിലാണ് താങ്കളുടെ സിനിമാ പ്രവർത്തനത്തിൻ്റെ ആരംഭം അമ്മ അറിയാനിലെ നായകൻ എന്നുള്ളതായി പിന്നെ താങ്കളുടേതായിട്ടുള്ള നാടക പ്രവർത്തനങ്ങൾ ആ നിലയിലുള്ള കലഹങ്ങൾ മാധ്യമപ്രവർത്തനം സിനിമാഅഭിനയം പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ സാമൂഹ്യ പ്രവർത്തനം താങ്കൾ ഒരു സീരിയസ് നോട്ടിൽ താങ്കൾ ജീവിച്ചു വന്നൊരു രീതിയുടെ തന്നെ കൃത്യമായ ഒരു മൈൽ ആയിട്ടാണോ ഇപ്പോൾ അങ്കിളിനെയും കാണുന്നത് അങ്ങനെയല്ലേ വരുള്ളൂ അതെല്ലാം അങ്ങനെ അല്ലാതെ എനിക്ക് എൻ്റെ ഒരു വളർച്ചയുടെ ഒരു ഭാഗം തന്നെയാണുള്ളത് ഇതിനകത്ത് ഈ ലൈംഗികമായ മലയാളിയുടെ അസംതൃപ്തി താങ്കൾ പല ഘട്ടങ്ങളിലും പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഇതിനകത്ത് കൃത്യമായി അതിൻ്റെ ഒരു തീമായി തന്നെ നമുക്ക് എടുക്കാം അതിനോടൊപ്പമാണ് അത് അത് അതുമായി ചേർന്നു പോകുന്നതാണ് ഈ ആൾക്കൂട്ടത്തിൻ്റെ കാമാർത്തി അല്ലേ മൊബൈൽ മാത്രമായി കിട്ടുന്നോ എന്നുള്ളൊരു തോന്നൽ അവിടെ കൃത്യമായ മതചിഹ്നങ്ങൾ പ്രതിഷ്ഠിക്കാനും താക്കൾ തയ്യാറാകുന്നു ഇതൊക്കെ ആലോചിച്ചുറപ്പിച്ച് ചെയ്യുന്നതാണോ അതോ ആ ദൃശ്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അത് അങ്ങനെയാണെന്നുള്ള തോന്നലാണോ അല്ല അത് ആ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് വരുന്നത് കാരണം നമ്മൾ ദിവസം വായിക്കുന്ന പത്രവാർത്തകളിൽ തന്നെ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ സദാചാര പ്രശ്നം ഉന്നയിക്കുന്നത് തന്നെ ചില മതസംഘടനകൾ തന്നെയാണല്ലോ മറ്റവർഗ്ഗീയ സംഘടനകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ രാഷ്ട്രീയ പാർട്ടി പ്രത്യക്ഷത്തിൽ വന്നിട്ടല്ല സദാചാരോട് നടത്തുന്നത് അതുകൊണ്ട് തന്നെ അത് എഴുതുമ്പോൾ തന്നെ അങ്ങനത്തെ കാരക്ടേഴ്സ് വരൂല്ലോ അതിനാരും അവർ എർത്തിട്ടുമില്ല കാരണം അവർക്കറിയാം അവരൊക്കെ തന്നെയാണത് മലയാളികളുടെ പൊതുവായിട്ടുള്ളൊരു ബോധത്തിൽ ഇപ്പോൾ എൻ്റെ പെൺകുട്ടി എൻ്റെ മകളെ വേണമെങ്കിൽ എനിക്ക് ഒറ്റക്ക് അയക്കാം എനിക്ക് ആശങ്കയില്ല പക്ഷേ എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടൊപ്പം അയക്കാൻ കഴിയാത്തൊരു സാഹചര്യം കേരളത്തിലുള്ളതാണോ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവണ്ടേ എനിക്ക് തോന്നുന്നു കാരണം ബേസിക്കലി നമ്മൾ മലയാളികൾ ആളുകൾ പ്രത്യേകിച്ചും കപടന്മാരാണല്ലോ നമ്മളെ സുഹൃത്തുക്കളും നമ്മളും നമുക്ക് ശരിക്കും നല്ല സുഹൃത്തുക്കൾ തന്നെ ഇല്ല എന്നുള്ളതാണ് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വന്നാൽ നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാരോട് പോലും പറയാൻ പറ്റാത്ത ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ആരെ വിളിക്കും എന്ന് ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ഫാമിലിനോട് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അറിയാം പക്ഷേ പുറത്തൊരാളോട് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ആരെ വിളിക്കും വിളിച്ചാൽ അവനു വേറെ ആരോട് പറയുമോ അല്ലെങ്കിൽ അത് ലീക്ക് ആവുമോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ എല്ലാവർക്കും ഉണ്ടാവും ജീവിതത്തിൽ ഏറ്റവും അടുത്ത സുഹൃത്തു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാർക്കും നല്ല സുഹൃത്തുക്കളെ ഉണ്ടാവില്ല എന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ അവരോട് ദുരന്തം ഒഴിച്ചു നോക്കിയിട്ടുണ്ട് പലപ്പോഴും രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാർക്കും കുറവാണ് ഈ ഷട്ടറും ഇതും തമ്മിൽ ആ തരത്തിൽ അതിൻ്റെ ഒരു സെൻട്രൽ തീം ഈ പറയുന്ന സോക്കോൾഡ് സദാചാര ആശങ്കയാണല്ലോ അത് രണ്ട് സിനിമകളിലും ഒരേപോലെ എങ്ങനെ വന്നു അതെൻ്റെ കുഴപ്പമെങ്കിലും ഞാൻ സൊസൈറ്റിയിൽ റീഡ് ചെയ്യുന്നത് അങ്ങനെയാണ് അതായത് എനിക്ക് ആൺ പെൺ വ്യത്യാസങ്ങളില്ലാത്ത ഒരാളാണ് ഞാൻ അതിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ പറയുന്നുണ്ട് എനിക്കിഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് അതിൽ ബോയ്സ് ആര് ഗേൾസാരും ഞാൻ നോക്കാറില്ല വേണമെങ്കിൽ വേണമെങ്കിലൊരു അരമണിക്കൂർ കൊണ്ട് പറയാവുന്ന ഒരു കഥയാണെന്ന് ജോയ് മാത്യുവിന് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്ങിൽ തോന്നിയിട്ടില്ലേ ഇല്ല കാരണം നമ്മളിതൊരു സദാചാര പ്രശ്നം പറയുന്നൊരു ഡോക്യുമെൻ്ററിയും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആണെങ്കിൽ പത്ത് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് മതി ഇതല്ല നിങ്ങൾക്ക് ഷോട്ടുകൾ നോക്കിയാൽ മനസ്സിലാവും ഇവരുടെ മൂവ്മെൻറ്റ് നോക്കിയാൽ മനസ്സിലാവും ഈ കൃഷ്ണകുമാറും ഈ കുട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ അങ്ങനെ നേർവരയിലുള്ളൊരു സൗഹൃദമാണ് ഒരു ഒരു വളർച്ചയുണ്ടാകുന്നത് ആ അതിൽ ഒരു പുറകിൽ ഒരു കോട്ട ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട് അത് ഞാൻ ഈ കലാനിരൂപകന്മാർക്ക് വേണ്ടി വെച്ചതാണ് അവാർഡിനൊക്കെ പോകുമ്പോഴേ ഒരു കറുത്ത കോട്ടുണ്ട് അവിടെ സിംബോളിക്കാണ് എന്നൊക്കെ പറയാൻ വേണ്ടി വെച്ചത് തന്നെയാണ് അല്ലേ അല്ല എങ്കോച്ചില്ലത് പക്ഷെ ഭയങ്കര സിമ്പോളിക്കാണത് അപ്പോൾ ഉള്ളിൽ തന്നെ സാത്താനും ഒരു ദൈവമുണ്ട് ദൈവച്ചാൽ ഒരു നല്ലവനും ചീത്തവനുമുണ്ട് അങ്ങനെ തോന്നാലോ കാരണം ഈ കുട്ടിക്കും ചില ഇളക്കങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും ആ രാവിലെ ആ തമിഴ് സ്വദേ തമിഴുകാരൻ തമിഴ്നാട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് കണ്ണാടിയിൽ കൂടെ നോക്കുമ്പോൾ കാർത്തികയുടെ മുഖത്ത് വിരിഞ്ഞ ഒരു ഭാവമുണ്ട് ശ്രദ്ധിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ മനസ്സിലാവും അതുപോലെ മമ്മൂക്കയുടെ തന്നെ ചില നോട്ടങ്ങളിൽ ചില ചലനങ്ങളിൽ അത് വാത്സല്യമാണോ പ്രേമമാണോ നമുക്ക് ഇവരമ്മിലൊരു ഒരു ഒരു എന്താ പറയുക വല്ലാത്തൊരു റിലേഷൻ ഡെവലപ്പ് ചെയ്യണം അത് കൃത്യമായ ഒരു ഒരു ലൈൻ ഇട്ട് കൊടുക്കാൻ കഴിയില്ല വേണമെങ്കിൽ അങ്ങോട്ടും പോവാൻ പോകും അതാണ് നേരത്തെ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി കൂട്ടുന്നത് കാരണം അതുകൊണ്ട് മമ്മൂട്ടിയാണെന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടാണ് നമ്മൾ അതെ മമ്മൂട്ടി അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര ഞാൻ പറഞ്ഞ മാതിരി ശരിയാണ് പക്ഷേ ഇങ്ങനൊരു വളർച്ച കഥാപാത്രങ്ങൾക്ക് ഉണ്ടാവുകയും പ്രേക്ഷകർ കൺഫ്യൂഷനിൽ പെടുകയും അച്ഛൻ്റെ ആദിക്ക് കൂടുതൽ ആക്കം കിട്ടും അച്ഛൻ്റെ ആദി ഭയങ്കരമാണ് അച്ഛനത്തെ അമ്മയോട് പറയാൻ പറ്റുന്നില്ല ഇതിപ്പോൾ പ്രേക്ഷകർ എന്നുള്ള നമ്മളിരുന്ന് ആലോചിക്കുന്നത് എന്താ ജോയ് ടെൻഷൻ മാറ്റിങ്ങനെ കൂടിയല്ലേ ഇത് തന്നെയാണ് മമ്മൂക്കയും ഡബ്ബെയ്യുമ്പോൾ ചോദിച്ചത് ഡബ്ബെയ്യുമ്പോൾ അവനോട് ചോദിച്ചു നിങ്ങളെന്തിനങ്ങനെ ബേജാറാവുന്നത് ആൾക്കാർ വെറുതെ ചിരിക്കും കിട്ടും അത് എൻ്റെ കൂടെയാണ് മമ്മൂട്ടിയുടെ ഒരു ഓഫ് സ്ക്രീൻ ഇമേജും അതാണ് സ്ക്രീൻ ഇമേജ് മാത്രമല്ല മലയാളികളിൽ മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളിലൂടെ ആവാഹിച്ച ഒരു ഇമേജ് അല്ല അതിനപ്പുറത്തൊക്കെ സിനിമാവാരികളിലൂടെ മമ്മൂട്ടിയിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം മമ്മൂട്ടിയെ ഈ കാര്യത്തിൽ വിശ്വസിക്കാമെന്നാണ് പക്ഷേ അത് ഈ സിനിമയുടെ വിജയം പ്രഖ്യാപിക്കുന്നത് മമ്മൂട്ടി എന്ന നടനെ ഈ രീതിയിൽ ഇമേജ് തകർക്കുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ള സംവിധായകന് അല്ലാതെ വിജയം ശരിയാണ് അല്ലെങ്കിൽ അത് ഫ്ലോപ്പായി പോകും അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവും ഈ മമ്മൂക്കയോ ഏ എന്താ പറയുന്ന ഇവിടെ ഞാൻ എന്ത് കലകൃത്യ അഭിനയിച്ചിട്ടും കാര്യമില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ മാനറസങ്ങള് ശരിക്ക് പകർത്തിയെടുക്കാൻ സംവിധായകന് കഴിഞ്ഞ് തന്നെയാണ് ഗുണം ചില ലുക്കുകൾ ചില നോട്ടങ്ങൾ അത്രയൊക്കെ ഉള്ളൂ പക്ഷെ അങ്ങനെ ക്രമാനുഗതമായ വളർച്ച വരുമ്പോഴാണ് ഈ ക്ലൈമാക്സിൽ കെത്തതിൽ സുഖമുള്ളൂ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് സദാകരം പറയാലോ സദാകരം പറയാൻ വേണ്ടി എടുത്ത സിനിമ ഇതിൽ വേറെ കുറേ ഘടകങ്ങളുണ്ട് ഇതിൽ മലയാളി സ്ത്രീകളെ പറ്റിയുണ്ട് ആ അമ്മ ഓടിച്ചെന്നിട്ട് സദാചാര പോലീസിന് ഒഴക്കം അറിയല്ല ഒരു ഗ്രാജുവൽ വളർച്ചയുണ്ട് അവർ പുസ്തകം വായിക്കുന്ന സ്ത്രീ ആണെന്ന് ഞാൻ പറയുന്നുണ്ട് അടുത്ത വീട്ടുകാരായിട്ട് നല്ല ബന്ധമുണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഈ സുഹൃത്തുക്കളെ ഒക്കെ സൽക്കരിക്കുന്നുണ്ട് അയാള് അവർ അച്ഛൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളെ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ത്രീയാണ് അങ്ങനെ ഒരു സ്ത്രീക്ക് പൊട്ടിത്തെറിക്കാൻ പറ്റുള്ളൂ ഈ ജോയ് മാത്യു രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ ഇടയ്ക്കൊരു വാർത്തയുണ്ടായിരുന്നു ഒന്ന് നിൽക്കൂ ജോയ് മാത്യു രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ടായിരുന്നു അതിനോടൊപ്പം ഈ സിനിമ കണ്ടപ്പോൾ കണ്ടപ്പോഴുള്ളൊരു ഞെട്ടൽ എന്ന് പറയുന്നത് വി തലശ്ശേരിക്കാരിയാകുന്നു നായിക അല്ലെങ്കിൽ മുത്തുമണിയുടെ കഥാപാത്രം ഈ കഥാപാത്രം ഇടയ്ക്ക് പറയുകയാണ് ഞാൻ വിജേട്ടനെ വിളിക്കുമെന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി മലയാള സിനിമാ ചരിത്രത്തിലാകെ നോക്കിയാൽ ഒരു സിനിമയിലും ഇങ്ങനെ ഒരു ഡയലോഗ് എഴുതാൻ ഒരു തിരക്കഥാകൃത്തിനും ധൈര്യം കിട്ടിയിട്ടില്ല കാരണം ഏറ്റവും അൺപോപ്പുലർ അതത് കാലഘട്ടങ്ങളിൽ ആ പോലീസ് മന്ത്രിയായിരുന്നു അവിടെയാണ് ഒരു കസ്റ്റഡി മരണം ഒരു വിദേശി മരണം ഒക്കെ സംഭവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ജോയ് മാത്യു ജോയ് മാത്യു അത് എഴുതുമ്പോൾ എത്ര വട്ടം ആലോചിച്ചിട്ടുണ്ട് അല്ല അതൊരു ഒന്നാമത് ഈ ക്യാരക്ടർ തന്നെ വന്നുള്ളത് തലശ്ശേരിക്കാരോട് എൻ്റെ കളി അതുമാതിരി കുക്കിങ്ങിൻ്റെ സമയത്തും പറയുന്നത് നമ്മൾ തലശ്ശേരിക്കാർക്ക് പറ്റില്ല കേട്ടോ കോഴിക്കോട്ടുകാരെ പെണ്ണുങ്ങളെ മാതിരി കുക്ക് ചെയ്യാൻ മമ്മൂക്ക പറയുന്നുണ്ട് കൃഷ്ണകുമാർ അമ്മ ഭയങ്കര ശിവരക്കായിരിക്കും അല്ലേ തലശ്ശേരി വടകര ഭാഗത്തുള്ളവർക്ക് മുണ്ണിയാർച്ചയുടെ പാരമ്പര്യം ആയിരിക്കും ഒരു കോട്ടയം വിജയം ഭാവം ഇങ്ങനെ ഗ്രാജുവലി പുസ്തകം വായിക്കുകയും പത്രം വായിക്കുകയും സാമൂഹിക പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ഒരു സ്ത്രീ പ്രത്യേകിച്ച് തലശ്ശേരിക്കരുത്തി ഒരു ഘട്ടത്തിൽ അവസാന കൈക്ക് പറയാ വേണ്ടി വന്ന ഞാൻ മുഖ്യമന്ത്രിയെ വിളിക്കുന്നു ഒരു മുഖ്യമന്ത്രിയെ ഒരു സ്ത്രീക്ക് വിളിക്കാൻ ആക്സസ് ഉള്ള ഒരു കേരളമാണ് വേണ്ടത് പക്ഷേ അത് അത് പിണറായി വിജയനായാലും ശരി ഇനി വേറൊരു മുഖ്യമന്ത്രി ആയാലും ശരി ഒരു സ്ത്രീക്ക് ഒരു ആപദ്ഘട്ടത്തിൽ വിളിക്കാനുള്ള ആക്സസ് വേണം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പിണറായി വിജയനാണ് അപ്പോൾ വിജയത്തിനെ വിളിക്കുന്നതല്ലേ പറയാം ഭർത്താവിൻ്റെ പേര് വിജയൻ തന്നെയാണ് അപ്പോഴാണ് അതിൻ്റെ ഒരു കോമഡിയും കൂടെ വർക്ക് ചെയ്തത് ഒരു സർക്കാർ സൂള്ളത് പക്ഷേ എന്താ പിണറായി വിജയനെ വിളിച്ചതാണ് പ്രശ്നം വിളിക്കേണ്ട പറ്റുമോ ഏ അങ്ങനെ താണ് മുത്തുമണി പ്രതിദാനം ചെയ്യുന്ന കഥാപാത്രത്തിന്റെ ഊക്ക് അത് അങ്ങനെ ഒരു ഊക്ക് കൊടുക്കാനാണ് ഒരു തലശ്ശേരിക്കാൻ എന്നുള്ള നിലയിൽ അവിടെ എസ് ഐയോട് കലഹിക്കാനും ആ നാട്ടുകാരോട് മുഴുവൻ എൻ്റെ മകളെയും കൂടെ ചേർത്ത് എടുത്തോടാ ഫോട്ടോ എന്ന് പറയാനും വേണമെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രിയെ വിളിക്കാനുള്ള ധൈര്യം ഉണ്ടെന്ന് പറയാനുമാണ് മുത്തുമണിയുടെ കഥാപാത്രത്തിലൂടെ താങ്കൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം അങ്ങനെ ഒരു സ്ത്രീക്ക് പറയാൻ പറ്റുകയും

ഈ ഭാഗത്തുള്ള ആൾക്കാർ മോശക്കാരായിട്ട് പറയല്ലേ കോട്ട് മോശക്കാരായ പറയല്ലേ അതല്ല നമ്മൾ കുറെ സിനിമകളിൽ അങ്ങനെ കണ്ടില്ലേ പക്ഷെ എന്റെ സിനിമയിലും ഉണ്ടായിക്കോട്ടെ കുഴപ്പമുണ്ടോ എനിക്കങ്ങനെ അതുമാത്രമല്ല ഞാൻ ഈ മതസൗഹാർദ്ദം കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്ത് അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ വരുന്നത് ഈ കഥയ്ക്ക് കുറേ ഇൻഗ്രീഡിയൻസ് കാണും ഒരു സബ്ജക്റ്റിന് കുറേ ഇൻഗ്രീഡിയൻസ് കാണും അപ്പം ഞാനും എൻ്റെ ഭാര്യയും ടെൻഷൻ അനുഭവിക്കുന്നു ഏഹ് മമ്മൂക്കയും അല്ല കൃഷ്ണകുമാറും ആ പെൺകുട്ടിയും ട്രാവൽ ചെയ്യുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കുറെ നമ്മളുടെ ആദി വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും വേണം വേണ്ടേ അപ്പോൾ മറ്റൊരു ശ്രുതി വന്നില്ല ശ്രുതി കോൾ ആരെവിടെയാ പോകുന്നു എന്നറ്റ കാലാട്ടോ അങ്ങനെയൊക്കെ പറയാൻ ആരെയും വേണം അപ്പം ഞാൻ എന്താക്കിയപ്പോൾ ഒരു അമ്മച്ചീനു കിട്ടി അമ്മച്ചിയും അമ്മച്ചിയുടെ മരുമകൾ പ്രസവിക്കാനുമായി അത് പെൺകുട്ടിയാണെന്നുള്ളതൊക്കെ എഴുതി വന്നപ്പോൾ വന്നതാണ് പ്ലാൻ ചെയ്തു പിന്നെ തൊട്ടടുത്ത് വീട്ടിൽ ഒരു സ്ത്രീ ഒരു ഫാമിലി ഉണ്ടെങ്കിലാണ് ചെറിയ മകളെ പോകാൻ പറ്റുള്ളൂ ഒരു പോലീസ് സ്റ്റേഷനിൽ പോട്ടേ അപ്പോൾ അത് ആരെയൊക്കെ ഇപ്പം ഞാൻ വെച്ചാൽ റഷീദും സുഹറയുണ്ട് അപ്പം അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല അതും ഞാൻ നിരൂപകന്മാർക്ക് വേണ്ടി ചെയ്തതാണ് ഇതൊരു കഷ്ട നിരൂപകന്മാരോട് കാണുന്നില്ല അവാർഡ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടികളാണ് സുഹറ പറഞ്ഞിട്ടുണ്ട് പ്രാവശ്യം ഷട്ടറിൽ പോലും കാരണം മനസ്സിലായില്ലേ പിന്നോട്ടാണ് പോയിട്ടുള്ളത് അതിന്റെ വലിയൊരു സാമൂഹിക നിരീക്ഷണം അതെന്തോലും കണ്ടുപിടിച്ചേ മമ്മൂട്ടി സിനിമയിൽ പാടാമെന്ന് അല്ല ഞാൻ അല്ലേ നിർബന്ധിച്ചു അല്ല ഞാൻ നിർബന്ധിക്കാൻ കാരണം പാടാൻ പറ്റും അതിൽ കറുകർത്തൃ പെണ്ണാണെന്നുള്ള ഹസ്റ്റലായിട്ട് പാടുന്നുണ്ട് എല്ലാ സിനിമ പാട്ടും അറിയുന്ന ഒരു നടനാണ് സിദ്ദിക്കും മമ്മൂട്ടി സിദ്ദിഖ് എന്റെ ഒരു എൻസൈക്ലോപ്പീഡിയാണ് നമ്മള് സംശയൊക്കെ എപ്പോ വിളിച്ചു ചോദിച്ചാൽ എന്നെ പാട്ടാണെന്നൊക്കെ പറയും മമ്മുക്കന്നെ പാടും പാടിച്ച നമ്മളെ ചെറിയ സർക്കിളിൽ പാട്ട് കേൾക്കും കുറച്ച് നാല് പേർ പാടും അപ്പോൾ ആ പാട്ട് ഞാൻ അപ്പം ഞാൻ പറഞ്ഞു ഈ കള്ളൂടി പാട്ട് മമ്മുക്കെന്നെ പാടുക നല്ലത് ഏയ് ഞാൻ പാടുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പാട്ട് അന്ന് റെക്കോർഡിങ് ഷൂട്ടിങ് സമയത്ത് ബിജി ബാല് എൻ്റെ ശബ്ദത്തിലാണ് പാടിയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നമുക്ക് പാടണം പാടണമൊക്കെ ഭയങ്കര പൈസ വിട്ടോ നമുക്ക് പറഞ്ഞു ഇങ്ങനെ ഒഴിഞ്ഞ് മാറി ലാസ്റ്റ് സ്റ്റേജിലാണത് വന്ന് പാടുന്നത് അത് അസമയം ഞാൻ പറഞ്ഞു നിങ്ങൾ പാടിയില്ലെങ്കിൽ എൻ്റെ ശബ്ദത്തിൽ ഞാൻ പാടും അതായിരിക്കും എൻ്റെ ജനം കേൾക്കുക ആ ഭീഷണിയിൽ വീണു ഏതാ താങ്കളുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം അയ്യോ ഫുള്ള് വെക്കണം നാല് പേര് പോരെ പണ്ടും പാടിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് നാട്ടുകാണിച്ചെടുത്തിട്ടല്ലേ എന്താ ജോൺസ കള്ളില്ലേ കല്ലുമ്മക്കായില്ലേ കള്ളിന് കൂട്ടാൻ കറിയില്ലേ കൊണ്ടുവേഗത്തിൽ ഭരതൻ മാസ്റ്റർ സൈക്കിള് മുന്തി ചാക്കോ ചേട്ടൻ തല കെട്ടി എന്താ ജോൺസ കള്ളില്ലേ കല്ലുമ്മക്കായില്ലേ കള്ളിന് കൂട്ടാൻ കറിയില്ലേ കൊണ്ടുവേഗത്തിൽ ഈ അങ്കിൾ എന്ന് പറയുന്ന സിനിമയുടെ വിജയം ഇതിനൊരു പ്ലാറ്റ്ഫോം ആകുന്നുണ്ടോ ഇനി അഥവാ ഇനി ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു കൊമേഴ്സ്യൽ സിനിമയിലേക്കല്ലേ ഇനിയുള്ളൂ ഇനി വീണ്ടും പഴയ നിലയിലേക്ക് പോകുന്നില്ലല്ലോ അല്ലേ അല്ലെ ഈ കമേഴ്സ്യൽ അങ്കിൾ കമേഴ്സ്യൽ സിനിമയാണോ അങ്ങനെ പറയാൻ പറ്റില്ല മമ്മൂട്ടി കമേഴ്സ്യൽ ഘടകമായിരിക്കാം അതൊരു ഘടകം മാത്രമാണ് സിനിമ ടോട്ടലി കമേഴ്സ്യലാണ് നമ്മൾ എന്ത് ആർട്ടാണ് മറ്റേ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണെന്നൊക്കെ പറയുന്ന ഒക്കെ വ്യാജമാണ് സിനിമ ആത്യന്തികമായിട്ട് കമ്മയസ് ഇച്ച ഇൻഡസ്ട്രി നമ്മൾ പറയാം ഫിലിം ഇൻഡസ്ട്രി കാരണം ജനങ്ങളുടെ നികുതി പണം വാങ്ങിയിട്ടാണ് സിനിമ കാണിക്കുന്നത് അതിന് ഗവൺമെൻറ്റിൻ്റെ വരുമാനമാണ് ഒരു പ്രോഡക്റ്റിന് വിൽക്കുന്ന മാതിരി തന്നെയാണത് അപ്പോൾ അത് ഇൻഡസ്ട്രിയാണ് ഇൻഡസ്ട്രിയിൽ ഒരുപാടൊക്കെ തൊഴിൽ അവസരമുണ്ട് ഒരുപാടൊക്കെ ജോലിയുണ്ട് ഒരുപാടൊക്കെ അതിൻ്റെ ശമ്പളങ്ങൾ കിട്ടുന്നുണ്ട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് ഓരോരുത്തരും അവരുടെ ഉയർച്ച വളർച്ചയ്ക്കനുസരിച്ചിട്ടുള്ള ശമ്പളമാകുന്നുണ്ട് അപ്പോൾ ഇറ്റ്സ് ഇച്ചിരി ഇൻഡസ്ട്രി അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഏറ്റവും നന്നായി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ചാലഞ്ച് അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു പ്രോഡക്റ്റാണ് അങ്കിള് അപ്പോൾ അതിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലേ ഇന്ന മസാല ചേർക്കാം അവിടെ ഗ്രൂപ്പ് ഡാൻസ് ഇടാം ഇവിടെ ഒരു കുളിസീൻ ഇടാം അവിടെ ഒരു ഫൈറ്റ് ഇടാം ആ ലൈനിൽ ഞാൻ ചിന്തിക്കില്ല എന്ന് കേരളത്തിലെ പ്രേക്ഷകർക്കറിയാം അങ്ങനെയാണെങ്കിൽ തന്നെയും അമ്മ അറിയാൻ മുതൽ ഇപ്പോൾ അങ്കിൾ വരെ എത്തി നിൽക്കുന്ന ജോയ് മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു വിഷയം കയ്യിൽ കിട്ടിയാൽ അതിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ള ഒരു ആലോചനയിൽ ഈ ഒരു കമേഴ്സ്യൽ പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലോ വരും തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ അങ്കിളിൽ അടുത്ത് സമീപിക്കാനും മമ്മൂട്ടി അത് ആക്സെപ്റ്റ് ചെയ്തപ്പോൾ താങ്കൾക്ക് സന്തോഷമാകാനും കാരണം തീർച്ചയായിട്ടും അടുത്ത പടത്തിലേക്ക് വരുമ്പോൾ അത് ചുരുങ്ങിയ ചില തിയേറ്ററുകളിൽ മാത്രം ചില ഫെസ്റ്റിവലുകളിൽ മാത്രം ഓടുന്ന പടമായിട്ടായിരിക്കില്ല വിഭാവനം ചെയ്യുന്നത് ജോയ് മാത്യു അല്ലേ ഒരിക്കലല്ല എനിക്ക് എൻ്റെ പടം ലോകത്തിലെല്ലാവരും കാണണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എനിക്കിപ്പോഴും അറിയാത്തത് ചില സംവിധായകരൊക്കെ പറയും എൻ്റെ സിനിമ ആത്മസന്ദർദ്ധിക്കുള്ള സിനിമയാണ് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കണ്ടാൽ മതി ഒരു ആർട്ടിസ്റ്റ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആളിലേക്ക് അയാൾ എത്തുക എന്നുള്ളതാണ് അയാളുടെ സന്തോഷം ഒരു നൂറ് പേരുള്ള ഒരു ബുദ്ധിജീവി സദസ്സിൽ കാണിക്കുന്ന ഒരു സിനിമയും ഒരു ഒരു ലക്ഷം ആൾ കാണുന്ന ഒരു സിനിമയും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ അതിൽ അഭിനയിക്കുന്നവർക്കും പങ്കെടുക്കുന്നവർക്കൊക്കെ ഉണ്ട് ഇനി ഒരു ഫിലിം വരുമ്പോൾ ആദ്യത്തെ ഫിലിം ലാലിനെയും ഒക്കെ വെച്ച് കൊണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ വലിയ സ്റ്റാർ വരും അപ്പോൾ അതിന് ചേരുവകൾ വേണം സ്റ്റണ്ട് വേണ്ടി വേണ്ടിവരും സോങ്ങ് വരും അപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ലേ ഇല്ല എൻ്റെ എന്നെ പറ്റിയിട്ടുള്ള കേരളത്തിലെ പ്രേക്ഷകർക്കൊരു ഒരു സങ്കല്പമുണ്ട് ഞാനങ്ങനത്തെ ചേരുവകളൊന്നും ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഷട്ടറിൽ തന്നെ എന്തൊക്കെ രീതിയിൽ ആ ഒരു സെക്സ് വർക്കറെ എൻ്റെ ക്യാമറയിൽ ഫിക്സ് ചെയ്യാം അന്ന് ലാല് വാല്യൂ ഉള്ള നടന്ന് തന്നെയാണ് ലാല് പുതുമുഖം ഒന്നുമല്ല ലാലു ശ്രീനിവാസനും വാല്യൂ ഉള്ള അടമാരാണ് പെയ്ഡ് ആർട്ടിസ്റ്റുകളാണ് വലിയ ഫോർട്ട് മാത്രമേ ഉള്ളൂ പുതുമുഖം അതിലുള്ളത് അതിന് അതും കമേഴ്സിൽ തന്നെയാണ് അതും വന്ന് രണ്ട് ഒരു ഒരു കോടിയിലധികം പണം ഒന്നേ എഴുപതോ അറ്റോ ചിലവായിട്ടുള്ള പടമാണത് ഇതും മമ്മൂട്ടി വന്നത് മാത്രമാണ് അതിൽ കമേഴ്സിലി ഒരു ചിലവ് കൊടുക്കുന്നൊരു ഘടകം ബാക്കിയൊക്കെ ബാക്കി എന്താ നിങ്ങൾ സ്ഥിരം കാണുന്ന സിനിമകളുടെ പാറ്റേൺ ടോട്ടലി ഡിഫറെൻ്റ് അല്ലേ ഒരു ഷോർട്ട് പോലും നിങ്ങൾ കാണിച്ചെല്ലാൻ പറ്റില്ല ഈ സ്ഥിരം നിങ്ങൾ കാണുന്ന കമേഴ്ഷ്യൽ സിനിമയിൽ അപ്പോൾ നമ്മൾ കൺസീവ് ചെയ്യുന്നൊരു ഒരു ഒരു സബ്ജക്റ്റിന് കേരളത്തിൽ കിട്ടുന്നൊരു സ്വീകാര്യതയുണ്ട് ഒരു വിശ്വാസം ഇട അതിലെടുക്കുന്ന സിനിമ കോംപ്രമൈസ് ഉണ്ടാവില്ല നല്ലതായിരിക്കും അല്ലെങ്കിൽ ഫാമിലി ഇങ്ങനെ ഇടിച്ചു കയറി വരും എല്ലാ സ്ഥലത്തും ഫാമിലിയാണ് കൂടുതൽ വരുന്നത് ഫാമിലിക്കറിയാം അതിലെന്തോ ഒരു സബ്ജക്റ്റ് ഉണ്ട് മാത്രമല്ല എൻ്റെ സോഷ്യൽ എൻ്റെ എൻ്റെ ഇൻ്റർവെൻഷൻസ് ഞാൻ പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്ന ഒരു ജനതയുണ്ട് ഇവിടെ ജോയ് മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണല്ലേ ജീവിതത്തിൽ ഇതുവരെ ആ നിലയിലുള്ള റോളാണ് അത് സ്ത്രീ വിഷയം പറയുമ്പോഴാണെങ്കിലും ദൈനംദിന രാഷ്ട്രീയത്തിലാണെങ്കിലും ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ ഒരു പ്ലാറ്റ്ഫോം വേണമെന്ന് ജോയ് മാത്യു എവിടെയോ ആഗ്രഹിച്ചിരുന്നു അത് ഏത് നിലയിലുള്ളതാണ് അതിനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കുറേ കൂടി ഫ്രജൈലായിട്ടുള്ളൊരു സാമൂഹ്യ സംഘടനയുടെ സ്വഭാവമോ ഒക്കെ ഉണ്ടാകാം എന്നുള്ളത് താങ്കളുടെ ഇടക്കാലത്തൊരു തോട്ടമാണ് ഞാൻ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളതോ ഒരു കൺവെൻഷനൽ ആയ രീതിയിൽ ഒരു സംഘടന ഉണ്ടാക്കുക എന്നുള്ളതൊന്നും എൻ്റെ നികണ്ടുവില നമ്മൾ ജസ്റ്റിസിന് വേണ്ടി നിൽക്കുന്ന അല്ലെ അനീതിക്കെതിരെ നിൽക്കുന്ന അഴിമതിക്കെതിരെ നിൽക്കുന്ന ഒരു ചിന്താശക്തിയുള്ള ഒരു സംഘം നമ്മൾ തിരഞ്ഞെടുത്ത് അയച്ച നിയമസഭാ സമാജികനെയോ എംപിയെയോ രാജ്യസഭാംഗത്തെയോ അയാളുടെ കഴിവേട് കണ്ട് തിരിച്ചു വിളിക്കാൻ കഴിയുന്ന തരത്തിൽ ബുദ്ധിപരമായി കാര്യങ്ങളെ കാണുന്ന ഒരു ജനറേഷൻ അങ്ങനത്തെ ഒരു സങ്കല്പം എനിക്കുണ്ട് അല്ലാതെ ഭരണം പിടിച്ചെടുത്തിട്ട് മന്ത്രിയാവാനോ അല്ലെങ്കിൽ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്ന നേതാവോ അങ്ങനെ എല്ലാം ഇനി വേണ്ടത് ഉത്തരവാദിത്താൻ പറ്റില്ല ഇതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം പ്രതിപക്ഷമായിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഭരണപക്ഷ എളുപ്പം എനിക്കൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ഒരു എം എൽ എ സ്ഥാനം ഉണ്ടെങ്കിൽ അലയൻസിൽ സി പി എമ്മിൽ വരെ ചേരാം ഇടതുപക്ഷത്തിൽ ചേരാം അല്ലേ ഏതിലും ചേരാം നമ്മളൊരു എം എൽ എ ആ മതി എം എൽ എ ആയിട്ടുണ്ടെങ്കിൽ മന്ത്രി വരാവാം ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയല്ലേ എന്തിൻ്റെ മന്ത്രിയായി നിർക്കാൻ അറിയാമോ ജോയ് മാത്യുന് അങ്ങനെ ഏതെങ്കിലും അടുപ്പമുള്ള രാഷ്ട്രീയ പാർട്ടി നിലവിൽ ഇല്ല എന്നാണോ അല്ല എനിക്കിവരൊക്കെ ആയിട്ട് ഇടതുപക്ഷ പാർട്ടികളൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ് ഇവൻ കോൺഗ്രസിൽ നല്ല സുഹൃത്തുക്കളുണ്ട് ഡി സി സി ഓഫീസിൽ പ്രാവശ്യം ചെടി നട്ട് ഞാനാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ഒരു ലെഫ്റ്റാണെന്ന് നിങ്ങൾക്കറിയാലോ നിങ്ങൾ ലെഫ്റ്റാണെങ്കിലും നിങ്ങളെ ഇപ്പോൾ സോക്കോൾഡ് ലെഫ്റ്റല്ല നിങ്ങൾ നമുക്കറിയാം ഞങ്ങളൊരു ബ്രോഡ് ലെഫ്റ്റാണ് അങ്ങനെയാണ് അവിടെ പോകുന്നത് ഇപ്പോൾ ഞാൻ പറയുന്ന എല്ലാ പാർട്ടിയിലും പുരോഗമന ചിന്താഗതിക്കാരൊക്കെ തന്നെ ഞാൻ പറയുന്നത് ലെഫ്റ്റാണ് പറയുക അല്ലാണ്ട് ഇത് സി പി എമ്മിനും സി പി ഐക്കും അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കുന്ന പാർട്ടികൾക്കും തീരെഴുതി കൊടുത്തതല്ല ഇടതുപക്ഷം എന്നുള്ള ഒരു ലേബൽ എല്ലാത്തിലുമുണ്ട് പുരോഗമനപരമായി ചിന്തിക്കുന്ന ആൾക്കാർ അവർ ഭരണത്തിന് വേണ്ടി അല്ലാതെ രാഷ്ട്രത്തിന് വേണ്ടി അല്ലെങ്കിൽ ജനനന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മൂമെൻ്റാണ് എൻ്റെ ഒക്കെ ഒരു സങ്കല്പത്തിലെ മൂവ്മെൻറ്റ് ഇടതുപക്ഷമാണ് അതെ ഇടതുപക്ഷം തന്നെ ഇടതുപക്ഷം തന്നെ പുരോഗമന സ്വഭാവമുള്ള പക്ഷം ഇടതുപക്ഷം ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നിലവിലുള്ളത് ഇടതുപക്ഷമല്ല എന്നല്ലേ പറയുന്നത് നിലവിലുള്ള പുരോഗമനപക്ഷം ഇടതുപക്ഷം ആയതുകൊണ്ടാണ് അതെ തീർച്ചയായിട്ടും വോട്ട് ചെയ്യുമ്പോൾ ഒരു പാർട്ടിയെ നിശ്ചയിക്കേണ്ടി വരുമല്ലോ അതും കിട്ടി വരും അതോ അപ്പോൾ തീരുമാനിക്കുന്നതാണോ അതോ നേരത്തെ മനസ്സിലുണ്ടാവുക അതല്ല അത് നേരത്തെ മനസ്സിലുണ്ടാവുമല്ലോ നേരത്തെ മനസ്സിലുണ്ടാവുന്ന നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നോക്കി നോക്കിക്കാണുമല്ലോ അങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചത് ചെയ്യുള്ളൂ ഈ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു രണ്ട് ഭരണത്തെയും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെ ഭരണം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് അതിനൊരു പരിസമാപ്തി വരാൻ പോകാണല്ലോ പലയിടത്തും തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു പലതും ഇംപ്ലിമെൻറ്റ് ചെയ്തത് പാളിപ്പോകുന്നു കേരളത്തിലെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം അഴിമതി കുറവാന്നുള്ളൂ ബാക്കി കാര്യങ്ങൾക്ക് അതുപോലെ നിൽക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് അത് മാത്രമല്ല ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പരസ്യമണയുന്നത് ഞങ്ങളത് ചെയ്യുന്നു ഞങ്ങളത് ചെയ്യുന്നു എന്ന് വേറെ പരസ്യമായിട്ട് കാര്യമില്ല ഇപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പരിപാടിയുണ്ട് ഞാൻ പങ്കെടുത്തത് ഞാൻ മുന്നോട്ട് എന്നെ വിളിച്ചിരുന്ന അല്ലേ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പ്രശ്നം പറയാനാണ് എന്നെ വിളിച്ചത് എന്നെ വിളിക്കേണ്ടത് വേറെന്തോ പറയാനാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതിലൊന്നും വന്ന കാര്യങ്ങളൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തോന്നുന്നില്ല അതൊരു ഷോ അതിനെത്രയോ പണം ചിലവാക്കുന്നു ആൾക്കാരുടെ ആക്ഷേപം ഏറ്റുവാങ്ങുന്ന രീതിയിലുള്ള ഒരുപാട് ദുർവ്യയം ഗവൺമെൻറ് വരുന്നുണ്ട് വികസനത്തിൻ്റെ പേരിൽ പല വികസനത്തിൽ കൺസെപ്റ്റ് ഇപ്പം ഞാൻ പറയുന്നത് ശുദ്ധജലം കിട്ടുന്ന പൈപ്പുകളുണ്ട് കേരളത്തിൽ പണ്ടൊക്കെ നമ്മൾ പറിക്കാൻ പോകുമ്പോഴൊക്കെ പൈപ്പിൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുക ഒരു പൈപ്പ് സ്ഥാപിക്കാൻ പറ്റിയാൽ മതി ഈ അഞ്ചു കൊല്ലത്തിന് ഇടയ്ക്ക് ഇതാ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ശുദ്ധജലം കിട്ടുന്ന പൈപ്പാണ് അല്ലാതെ അങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാ അല്ലാതെ ബാക്കിയൊക്കെ സെയിം അല്ലേ സെയിം പറ്റണ തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും എന്ത് പൂരം എന്ത് എന്ത് പ്രത്യേകതയുള്ളത് ബി ജെ പി സർക്കാരിന് വോട്ട് ചെയ്ത അത്ര മുപ്പത്തഞ്ചോ മുപ്പത്തേഴോ കോടി ജനമുണ്ടെങ്കിൽ ഓരോരുത്തരെയും ഇങ്ങനെ നിരത്തി നിർത്തി ചെവി അടി കൊടുക്കണം എന്ന് പറയുന്ന ആളുകൾ പോലും ഈ കാലഘട്ടത്തിൽ നാലാം വർഷത്തിലുണ്ട് അങ്ങനെ ഒരു കാഴ്ചപ്പാടൊന്നും വെച്ച് പുലർത്തുന്ന ആളല്ല ജോയ്ബേജ് അല്ല ഒരിക്കലും അല്ല അതിനോടൊരു ഒരു കൃത്യമായിട്ടുള്ള ഒരു അകൽച്ചയൊന്നുമില്ല ആ ഹിന്ദുരാഷ്ട്രീയത്തിനോടൊന്നും ഹിന്ദു രാഷ്ട്രീയത്തിനോടല്ല ഞാൻ മത സംഘടനകളോടൊക്കെ അകന്ന് നിൽക്കുന്ന ആളാണ് ഞാൻ എനിക്കൊരു മതവും ഇല്ല അല്ലെങ്കിൽ അങ്ങനെ മതത്തിൻ്റെ പേര് പറയുന്ന ഒരു സംഘടനയായിട്ടും എനിക്ക് ബന്ധമില്ല ഇനിയിപ്പം അത്തരം വലിയ ഓഫറുകളൊക്കെ വന്നാലും ഞാൻ സ്വീകരിക്കും തോന്നുന്നുണ്ടോ ഓഫറുകൾ വരില്ല എന്നുള്ള കാര്യം അപ്പോൾ അതായത് അവർ ഇതൊരു പോളിസിയുടെ ഭാഗമാണത് ഒരു പാർട്ടി അല്ലല്ലോ അത് അതൊരു മതസംഘടനയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ പോകുന്ന പ്രശ്നമില്ലല്ലോ അങ്ങനത്തെ ഒരു ചിന്ത തന്നെ ഇന്നലെ അങ്ങനെയാണെങ്കിൽ സുരക്ഷ പ്രഖ്യാപിക്കുന്ന തമിഴിൻ്റെ വീട്ടിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളാണ് താങ്കൾ അപ്പോൾ അതിനകത്ത് ഒരു പിന്തുണക്കാരുടെ എണ്ണവും ഉണ്ടായിരിക്കുമല്ലോ ആ നിലയ്ക്ക് അഭിപ്രായം പറയുമ്പോൾ ഇന്ന ആൾക്ക് പിണക്കമാകുമോ എന്നൊരു ശങ്ക ഉണ്ടായിട്ടില്ല ഇപ്പോൾ ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ച ആളാണ് താങ്കൾ കേരളം മുഴുവൻ അതിൽ അതിലൊറ്റ നിലപാടെടുക്കുമ്പോൾ അങ്ങനെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളും ആളുകൾ എന്നുള്ളതൊരു ടെൻഷനേ അല്ലേ ഒരു ടെൻഷനുമില്ല കാരണം എനിക്കിഷ്ടമുള്ളത് പറയുന്ന പറയുമ്പോഴേ ഞാൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുള്ളൂ ഇപ്പോൾ ബീഫ് ദ്രോഹത്തെ പറ്റി പറയുമ്പോൾ ഞാനും ബീഫ് ബിരിയാണി റോട്ടിൽ വെച്ചിട്ട് എല്ലാവരെയും കൂടെ കൂടിയിട്ട് ചെയ്യുന്നതിന് അർത്ഥമില്ല എന്നാലും പേരെടുക്കാനല്ല അതല്ല ശരി അതിൻ്റെ ബേസിക് കാരണം അതല്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിയുമ്പോൾ ഞാനത് പറയുന്നു എനിക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നു പക്ഷേ എനിക്ക് ശത്രുക്കൾ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാതിരുന്നാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എനിക്ക് രാവിലെ തന്നെ നോക്കും ഞാൻ എത്ര ശത്രുക്കൾ ഉണ്ടെന്നുള്ളത് ഫേസ്ബുക്കിലൊക്കെ കമൻറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും അത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തത് കാരണം എന്നെ കുറേ ആൾക്കാർ പറയും നിങ്ങൾ നിലപാട് കറക്റ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ചായവിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളെ നമ്മളേതായ രീതിയിൽ നോക്കി കാണാൻ പറ്റാതെ ആവുക നമ്മൾ കാണുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കും പലരും എന്നെ തിരുത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് തന്നെ ഒരു ചെറിയൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഇതേപോലെ പല രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട് ഉണ്ടായാൽ ഞാൻ ആദ്യം പറയണം ഇങ്ങനത്തെ സംഭവം ഞാൻ പോസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അതിന് അതിന് അവിടെ ഒരു ചർച്ച നടക്കും വേണ്ട വേണമെന്നൊക്കെ എന്നൊക്കെ പറയും അങ്ങനെയൊക്കെയാണതിൽ അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് രാവിലെ ഇടീറ്റിൽ എനിക്ക് ഭയങ്കര ഐഡിയ വരും ഒരു ഐഡിയ വന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും അതിൽ സയൻറ്റിസ്റ്റുകൾ ഉണ്ടാവും വക്കീൽമാരുണ്ട് ഡോക്ടർമാരുണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ വരും പരാതികൾ സെക്രട്ടറിയാണ് ഞാൻ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങിയിട്ട് മന്ത്രിയാവണം എം എൽ എ ആവണം എന്നൊക്കെ കയറുകയാണെങ്കിൽ എനിക്ക് ഏതൊരു പാർട്ടി സപ്പോർട്ട് ചെയ്ത് അപ്പോൾ എനിക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ടല്ലോ എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് എന്നെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ എന്നെ വിശ്വസിക്കുന്നതെന്നുണ്ടാ ഞാൻ അങ്ങനത്തെ ഒരാളല്ലാത്തതുണ്ടാ ഞാൻ അവരെ തെറ്റായ മാർഗത്തിൽ നടത്താത്ത ആളും ചിത്രത്തിൽ എല്ലാ ആശംസകളും നേരിടുന്നു വളരെയധികം നന്ദി ഡെഡേഴ്സിൽ പങ്കെടുത്തത് വളരെയധികം സന്തോഷമുണ്ട് വീണ്ടും റിപ്പോർട്ടർ ചാനൽ ആദ്യം ഞാൻ ഷട്ടർ എന്ന എൻ്റെ സിനിമ എടുത്തു അതൊരു കടലമുട്ടായിരുന്നു അർത്ഥത്തിലും അതൊരു പാവപ്പെട്ട സിനിമ ഇപ്പോൾ കുറച്ചും കൂടെ നല്ല കാഡ്ബറി മമ്മൂട്ടി വെച്ചൊരു കാഡ്ബറി എടുത്തു അതും എല്ലാ അർത്ഥത്തിലും പ്രേക്ഷകർ സ്വീകരിക്കുന്നു പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അതിനങ്ങേറ്റം സപ്പോർട്ട് ചെയ്തു കാരണം കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു സോഷ്യൽ ഇഷ്യൂവിലാണ് അത് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അതിന് നിങ്ങളുടെ ചാനൽ വരുന്ന റിപ്പോർട്ടർ ചാനൽ വരുന്ന എല്ലാ പിന്തുണയ്ക്കും എൻ്റെ ഹൃദയംഗമായി നന്ദി താങ്ക് യു